ഹൽവ ഗന്ധമുള്ള കോഴിക്കോടിന്റെ മൂവന്തികളെ ധന്യമാക്കാൻ ഇനി ഗസലിന്റെ മാധുര്യവും. 61-ാം സ്കൂൾ കലോത്സവത്തിന്റെ മനോഹാരിതയുമായി ഗസലിനെ നമ്മൾക്ക് വരവേൽക്കാം. നമ്മളോടൊപ്പം ഇന്നുള്ളത് ഗസൽ അധ്യാപകരായ രണ്ട് വ്യക്തികളാണ്. ആ വ്യക്തികളെ നമ്മൾക്ക് പരിചയപ്പെടാം. ഗസലിന്റെ പാരമ്പര്യവുമായി വളരെ അടുത്തു നിൽക്കുന്ന ഒരു മണ്ണാണ് കോഴിക്കോട്. ആ മണ്ണിൽ നിന്നുകൊണ്ട് ഗസലിനെ പറ്റി സംസാരിക്കാൻ ഒരുങ്ങുമ്പോൾ എന്താ തോന്നുന്നത്? കോഴിക്കോട് എന്ന് പറഞ്ഞാൽ നല്ല ആസ്വാദകരും ഒക്കെ ഉള്ളതാണ്. ഈ ഗസൽ ഇവിടെ വെച്ച് തന്നെ നല്ലൊരു ആസ്വാദകരെ കിട്ടും. ഗസൽ ഈ മറ്റേ ഉറുദു വരികൾ ആസ്വദിക്കണവരെ കിട്ടുമെന്ന് വെച്ചിട്ട് ഞങ്ങളൊക്കെ അതിൻ്റെ പിന്നിൽ ഒരുപാട് ആൾക്കാരുണ്ട്. വലിയ വലിയ ആർട്ടിസ്റ്റുകളൊക്കെ ഉണ്ട്. ഞങ്ങളൊക്കെ ഇതിൻ്റെ ഇത് അവരൊക്കെ അനുകരിച്ച് ഇങ്ങനെ പിന്നാലെ അങ്ങനെ വരുന്ന ആൾക്കാരാണ്. ഇനി നമ്മൾക്ക് ഗസലിൻ്റെ ഈ ഒരു രംഗത്തേക്ക് കടന്നു വന്നൊരു യുവ പ്രതിഭയെ പരിചയപ്പെടാം. അദ്ദേഹവും 2018 മുതൽ ഗസൽ രംഗത്ത് നിറഞ്ഞ സാന്നിധ്യമാണ്. അദ്ദേഹത്തെ നമുക്ക് പരിചയപ്പെടാം. നമസ്കാരം, എൻ്റെ പേര് ശരത്. തബലയാണ് വായിക്കണത്. ഭയങ്കര സന്തോഷമുണ്ട്. കാരണം കേരളത്തിലെ തന്നെ ജില്ലകളിൽ നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ജില്ല പ്രത്യേകിച്ച് ഹിന്ദുസ്ഥാനി. അതിൽ ഗസലിനെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകൾ. ഭയങ്കര സന്തോഷം തോന്നി അത്ര ഓഡിയൻസിനെ കണ്ടപ്പോൾ. പിന്നെ 2018 മുതൽ വായിക്കാൻ സ്റ്റേറ്റ് വായിക്കാൻ പറ്റിയിട്ടുണ്ട്. 2018 തൃശ്ശൂർ, വീട് തൃശ്ശൂരാണ്, അവിടെ വെച്ചിട്ടായിരുന്നു. 2019 ആലപ്പുഴയിലായിരുന്നു. 2020 കാസർഗോഡ്, കാഞ്ഞങ്ങാട് വെച്ചിട്ടായിരുന്നു. പിന്നെ 21-22 കോവിഡ് ആയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഒരു സന്തോഷം എല്ലാവർക്കും ഇത്. പിന്നെ ഭയങ്കര ഇഷ്ടമാണ് ഗസൽ, നല്ലൊരു ആസ്വാദകനാണ്. അതന്നെ മെയിൻ. എത്രത്തോളം എത്ര കുട്ടികളെ ഈ കലോത്സവത്തിന് വേണ്ടിയിട്ട് പരിശീലനം കൊടുത്തിട്ടുണ്ട്? ഇങ്ങനെ ഒരു ഗസലിന് വേണ്ടി എത്രത്തോളം ജീവിതത്തിൽ എത്രത്തോളം കുട്ടികൾക്ക് പരിശീലനം നൽകിയിട്ടുണ്ട്? പരിശീലനം എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു ഉപജില്ലയിലെടുക്കുക. ഉപജില്ല തന്നെ വരുമ്പോൾ അത്യാവശ്യം പേര് വരും. അപ്പോൾ അതിൽ നിന്ന് മാറ്റുരച്ച് നോക്കുമ്പോൾ അതിന് അത്യാവശ്യം ഒരു ഓരോ ഉപജില്ലയിൽ നിന്നൊരു 4-5 പേരൊക്കെ ഉണ്ടാവാറുണ്ട്. ആ ഉപജില്ലയിൽ നിന്ന് തന്നെ പിന്നെ ജില്ലയിലേക്ക് വരുമ്പോൾ വീണ്ടും കടുകട്ടിയാകും മത്സരം. അപ്പോൾ അങ്ങനെ അവർക്കൊക്കെ വായിച്ചിട്ടുണ്ട്. ഒരു ഭാഗ്യമാണ്. അപ്പോൾ ഞാൻ പഠിക്കുന്നത് ആനന്ദ് കൃഷ്ണ എന്ന് പറഞ്ഞ മാഷിനാണ്. മാഷിൻ്റെ വീട് കോഴിക്കോട് തന്നെയാണ്. മാഷിനെ കാണാൻ പറ്റി. അതേപോലെ തന്നെ മാഷിൻ്റെ സ്റ്റുഡൻസ് നല്ല ഗസൽ സിംഗേഴ്സ്, നല്ല ആസ്വാദകർ. എന്തായാലും നല്ലൊരു ദിവസമായിരുന്നു. ഇനി ഇന്ന് HSS ആണ്, നാളെ HSS ഉണ്ട്. അത് തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിനെ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി എന്ന് വിചാരിക്കുന്നു. കലോത്സവം കപ്പും കൊണ്ട് പോകുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? കപ്പും കൊണ്ട് പോകുന്നതായിട്ട് കൂടുതൽ ഒരു കലോത്സവ വേദിയിൽ പാടാൻ കഴിയുക, അതിലുപരി നമ്മൾക്ക് വായിക്കാൻ കഴിയുക എന്നുള്ളൊരു സംഭവം തന്നെയാണ് എനിക്ക് തോന്നുന്നത്. കോഴിക്കോടൻ മൂവന്തികളെ ധന്യമാക്കിയ ഈ ഗസൽ മാധുര്യം ഇവിടെ ആരംഭിക്കാൻ വേണ്ടി പോവുകയാണ്. നിരവധി വിദ്യാർത്ഥികൾ മാറ്റുരയ്ക്കുന്ന ഈ ഒരു കലാപരിപാടി എന്ന് പറയുന്നത് കോഴിക്കോടിൻ്റെ പാരമ്പര്യത്തിന് തന്നെ വലിയൊരു മുതൽക്കൂട്ടായി നമ്മൾക്ക് കാണാൻ കഴിയും. കാരണം ഉറുദു സാഹിത്യവുമായി അത്രമേൽ അടുത്തു നിൽക്കുന്ന ഒരു ഗസൽ പാരമ്പര്യം നമ്മുടെ കോഴിക്കോടിനോട് സംഗീതത്തോട് അത്രയും അടുത്തു നിൽക്കുന്നു എന്നത് എന്തുകൊണ്ടും അഭിമാനകരമായ കാര്യം തന്നെയാണ്. നമ്മൾക്ക് നോക്കാം എന്താണ്, ആർക്കാണ് ഈ ഒരു മത്സരത്തിൽ മാറ്റുരയ്ക്കാൻ, ആർക്കാണ് പ്രതിഭകളാവാൻ കഴിയുക എന്ന് നമ്മൾക്ക് നോക്കാം.